നമസ്കാരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരുടെ മുന്നിലും ഇങ്ങനെ താണു വണങ്ങാൻ പാടില്ല ചിലരൊക്കെ പറയുന്നതാണ് അത് മാതാ അമൃതാന്തമയുടെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞു വണങ്ങി ചിലർക്ക് മാതാ അമൃതാന്തമയെപ്പറ്റി പറയാനുള്ള മടി കൊണ്ട് ആരുടെ മുന്നിലും ഇന്ത്യൻ പ്രധാനമന്ത്രി കുനിയാൻ പാടില്ല എന്ന തരത്തിൽ പറഞ്ഞൊപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മാതാ അമൃതാന്തമയുടെ മുന്നിൽ മാത്രമാണോ ഇങ്ങനെ തൊഴുത് നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ വണങ്ങി നിന്നിട്ടുള്ളത് അല്ല ഞാനും നിങ്ങളുമൊക്കെ അടങ്ങുന്ന ഒരു സതസതത്തിന് മുന്നിലുണ്ടെങ്കിലും അദ്ദേഹം സ്റ്റേജിൽ വന്നിട്ട് ഇതുതന്നെയാണ് കാണിക്കുന്നത് എത്ര തവണ നമ്മളത് കണ്ടിരിക്കുന്നു ലൈവായിട്ടും മറ്റും ഇനി മാതാ അമൃതാനന്തവയുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ കാണിക്കും അങ്ങനെ കാണിക്കും എത്ര എത്ര തെളിവ് വേണം എത്ര എത്ര ഫോട്ടോസ് വേണം നിങ്ങൾ തന്നെ മുൻകാലങ്ങളിൽ അദ്ദേഹം അദാനിയുടെ ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ വണങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ പ്രചരിപ്പിച്ചിരുന്നില്ലേ അത് അദാനിയുടെ ഭാര്യ അല്ല അത് കർണാടകയിലെ തുംകൂറിലെ മേയറാണ് നിങ്ങൾക്കത് ചെക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നിങ്ങൾ അന്ന് അത് പ്രചരിപ്പിച്ചിരുന്നത് അതൊരു ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് വ്യത്യസ്ത തലങ്ങളിലുള്ള സ്ത്രീകൾ വ്യത്യസ്ത പ്രായത്തിലുള്ള സ്ത്രീകൾ വ്യത്യസ്ത മതത്തിലുള്ള സ്ത്രീകൾ ഇതിലൊന്നും ഒരു വ്യത്യാസവുമില്ല അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന സ്ത്രീകൾ അദ്ദേഹത്തിനായക്കാളും മൂത്തതാണോ ഇളയതാണോ എന്നതൊന്നും ഒരു വിഷയമില്ല അദ്ദേഹം ഇത് കാലാകാലങ്ങളായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസ്ക അദ്ദേഹത്ത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു സംസ്കാരമാക്കി മാറ്റിയെടുത്തിരിക്കുന്ന സംഗതിയാണ് അതിവിടെ മാത്രം തീരുന്നില്ല ഇന്ത്യ ഇന്ത്യയിൽ കൊണ്ട് മാത്രം തീരുന്നില്ല നമുക്ക് ഏവർക്കും അറിയാം രണ്ട് ലോക നേതാക്കൾ അല്ലെങ്കിൽ ലോകത്തെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ തമ്മിൽ കാണുമ്പോൾ വളരെ യാന്ത്രികമായിട്ട് വന്ന് കൈ കൊടുക്കുന്നു യാന്ത്രികമായ രീതിയിൽ വന്ന് കെട്ടിപ്പിടിക്കുന്നു കുശലം പറയുന്നു പോകുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച എന്നാൽ നരേന്ദ്രമോദിയും കൂടെ ഉള്ള ഒരു വേദിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇന്ന് നമുക്ക് ഏവർക്കും അറിയാം വളരെ ഊഷ്മളമായ രീതിയിൽ നമസ്തേ പറയണ്ടെങ്കിൽ നമസ്തേ പറയും കൈവിടണേ കൈ പിടിക്കണം കെട്ടിപ്പിടിക്കണേ കെട്ടിപ്പിടിക്കും അദ്ദേഹം മാറി നിൽക്കുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് അമേരിക്കൻ പ്രസിഡന്റ് തട്ടി തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്ന രംഗങ്ങൾ വരെ നമ്മൾ കാണുന്നു വളരെ സ്വാഭാവികമായിട്ട് അപ്പോൾ ലോക നേതാക്കളെ വരെ തൻ്റെ സംസ്കാരത്തിന് അനുസ് അനുസൃതമായിട്ട് മാറ്റിയെടുത്ത ഒരാളാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും പുത്തരി അദ്ദേഹത്തിന് മുന്നിൽ മാതാ അമൃതാന്തമായി ഇങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇരുന്നാലോ നിന്നാലോ അദ്ദേഹം തൊഴും ഇനിയിപ്പോൾ മദർ തെരസ ജീവനോടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് വെക്കുക മദർ തെരസയെ കാണേണ്ടി വന്നാലും അദ്ദേഹം ഇത് തന്നെ ചെയ്യും ഇനി മറ്റൊരു സ്ത്രീയാണെങ്കിലും അദ്ദേഹം ഇത് തന്നെ ചെയ്യും ഇനി നമ്മളൊക്കെ അടങ്ങുന്ന ഒരു സദസ്സിന് മുന്നിൽ അദ്ദേഹം സ്റ്റേജിലേക്ക് വന്നാലും അദ്ദേഹം ഇതുതന്നെ ചെയ്യും അപ്പോൾ അതിനെ ഒന്നും വെച്ച് കളിയാക്കാനോ ട്രോള നിന്നാലോ ട്രോളുന്നവൻ്റെ സമയം പോകും എന്നല്ലാതെ മറ്റൊരു ഗുണവുമില്ല അദ്ദേഹം അത് പ്രധാനമന്ത്രി ആയപ്പോൾ മാത്രം പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയെ അല്ല അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ ഇങ്ങനെ തന്നെയാണ് അത് അദ്ദേഹം മാറ്റാനേ പോകണില്ല മാറേണ്ടത് നിങ്ങളുടെ ചിന്താഗതിയാണ് വെബ്ഡെസ്ക് തത്വമായി